അയ്യോ, പ്രാണസഖി വിഷമത്തിലാണല്ലോ. അവന്റെ കച്ചേരി കഴിഞ്ഞ് കാണാനിരിക്കാ ഞാൻ. പക്ഷെ ഭാഗ്യം നിനക്ക, ഇവിടെ വേദനിച്ച അവിടെയും വേദനിക്കുമല്ലോ. അതിന് ഇത്തിരി പഞ്ചും കൂടും ഇല്ലടാ. എന്താ പെങ്ങളെ, പുതിയ ആങ്ങളമാരെ മനസ്സിലായില്ലല്ലോ. ഇത് ഞങ്ങള് തീർത്തോളാം. ആങ്ങളമാര് വിടാൻ നോക്ക്, ഈ സ്ഥലം അല്പം പെശക. ഇതാ ശിവനുമായി അന്ന് പ്രശ്നം ഉണ്ടാക്കിയ സുബോധ്. ഒരു പെങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഇടപെടാത്ത ആങ്ങളമാർക്കേ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു പേരാ. അതുകൊണ്ടേ അരിയന്മാരിപ്പൊ സ്ഥലം വിട്ടോ. പറഞ്ഞത് കേട്ടില്ലേ, മക്കള് സ്റ്റാൻഡ് ഇവിടെ. അപ്പം മക്കള് കൊണ്ടേ പോവൂ, എന്നാത് ഇപ്പൊ തന്നെ അങ്ങ് നടക്കട്ടെ. അല്ലടാ, കൊള്ളാലോ ബ്രദർ. അപ്പൊ കൊടുക്കല്ലേ ബ്രദർ. ദോഷങ്ങളൊക്കെ തീർന്നു. പ്രാണസഖി ഒറ്റയ്ക്കാണല്ലോ. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ കാണാനൊരു മോഹം. ദൈവത്തോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു നിന്നെ ഒറ്റയ്ക്കൊന്ന് കാട്ടിത്തരണേന്ന്. അതിത്ര പെട്ടെന്നാവൊന്ന് കരുതിയില്ല. അയ്യോ കേട്ടില്ലടാ, ഇത്ര നല്ലൊരു കുട്ടിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോടാ? ആരും ഇല്ലാത്തൊരു കുട്ടിയെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ, ദൈവകോപം കിട്ടും. ഇതെന്താ നോക്കട്ടെ. ഇത് കണ്ടില്ലേ, മോതിരമായി നടക്കുക ഇവള്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ ഡി, എന്റെ കൈ പാകാണെങ്കിൽ കൂടെ വരൂ നീ. ഈ സുബോധ ആരാന്നറിയോ നിനക്ക്? ഇങ്ങനൊരു ഭാവത്തിൽ എനിക്കൊന്ന് കാണണം അവനെ, അവന്റെ മറ്റവന്മാരെ. പറഞ്ഞു കൊടുത്തേക്ക് ശിവനോട്, സുബോധ ഇവിടെ കാത്തിരിക്കുന്നുണ്ടത്. ശിവ മതിയടാ, ഇനി തല്ലിയാവും ചത്തുപോകും. വിവേക്, എന്താടാ? Ah!
Oh, my God.